പുളിയങ്ങന്നൽ കുടുംബത്തിലെ ഏറ്റവും മൂത്ത കൊച്ചുമോൻ എന്ന നിലയിൽ എല്ലാവർക്കും എന്നോട് വലിയ കാര്യമായിരുന്നു. പ്രത്യേകിച്ച് അപ്പച്ചനും എട്ടാറമ്മയ്ക്കും ഒക്കെ വലിയ കാര്യമായിരുന്നു. ഓരോ പ്രാവശ്യം ഡൽഹി പോകുമ്പോഴത്തേക്ക് ഓരോ വെറൈറ്റി സാധനങ്ങളും മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. അന്ന് ഈ നാട്ടിലൊന്നും അധികം കളിപ്പാട്ടങ്ങളും മറ്റു കാര്യങ്ങളൊന്നും അധികം ഇല്ലായിരുന്നു. അന്ന് നേരത്തെ ഈ റിമോട്ട് കാറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒത്തിരി മേടിക്കുമായിരുന്നു. പിന്നെ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോഴും ഓരോ കൗതുകമായിട്ട് ഈ കയ്യിൽ വളഞ്ഞിരിക്കുന്ന സ്കെയില്, ലൈറ്റുകൾ, സീരിയലിലെ ബൾബുകൾ ഇങ്ങനെയൊക്കെ ഒത്തിരി തരുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മഞ്ഞപ്പാറ വരുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെ ആയിരുന്നപ്പോൾ LKG-യിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് ഈ ബൂസ്റ്റ്, ഹോർലിക്സ് അതൊക്കെ പോഷകാഹാരങ്ങളാണെന്നൊക്കെ ഓർത്താണ് അന്ന് അതൊക്കെ ഒരുപാട് മേടിച്ചു തരുമായിരുന്നു എനിക്ക്. പിന്നെ അപ്പച്ചന് രോഗമാണെന്ന് അറിയുന്നു. ഒന്ന് നമുക്ക് അത്രമാത്രം അറിയത്തില്ല. എൻ്റെ ചെറുപ്പത്തിൽ ആദ്യം ചെറുപ്പത്തിലധികം ഒന്നും അറിയത്തില്ലായിരുന്നു. ഡൽഹിയിൽ പോകുന്നു, ചികിത്സയിലാണെന്ന് മാത്രമായിരുന്നു എനിക്ക് അറിയത്തുള്ളായിരുന്നു. പിന്നെ റിച്ചാർഡിൻ്റെയൊക്കെ ആദ്യ കുർബാനയുടെ സമയത്തൊക്കെയാണ്. അന്നേരത്തേക്ക് എനിക്കറിയായിരുന്നു കൂടിയതെന്ന് എനിക്കറിയായിരുന്നു. ആ ഒരു സമയത്ത് രോഗം ഒത്തിരി കൂടി. ഞാൻ അന്നേരം റിച്ചാർഡിനെ അതിനൊരു സമയത്ത് തിരക്കായിരുന്നു. അപ്പോൾ ഞാനധികം ഒന്നും അന്ന് സംസാരിച്ചില്ല. അതൊക്കെ എനിക്കൊരു സങ്കടമുണ്ട് എനിക്കിപ്പോഴും. അന്ന് എനിക്കൊരു 200 രൂപ തന്നിട്ടാണ് പോയത്. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഒക്കെ ഇതുപോലെ പൈസയൊക്കെ തരുമായിരുന്നു. പിന്നെ അമൃത ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആയത്. അത് കഴിഞ്ഞ് അമൃതയിൽ ഒരിക്കലും പിള്ളേരെ ഒന്നും കൊണ്ടുവരാൻ പറ്റൂല. ഞാൻ അങ്ങനെ അമ്മയൊക്കെ ആയിട്ട് പോയി നിന്നു അപ്പച്ചൻ. പിന്നെ എനിക്ക് അന്ന് ഭയങ്കര സങ്കടമായിരുന്നു. ഒത്തിരി നാളത്തേന് എനിക്ക് വിഷമമായിരുന്നു അപ്പച്ചൻ മരിച്ചു പോയതിൻ്റെ കാര്യത്തിലെ. അതിപ്പം ഒരാൾ ജീവിച്ചിരിക്കുമ്പം അവരോടുള്ള സ്നേഹം അറിയത്തില്ല. മരിച്ചു കഴിഞ്ഞ് കുറെ കരഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറെ ഓർത്തിട്ടോ ഒന്നും കാര്യമില്ല എന്ന് മനസ്സിലായി.